എബിഡിയസിലേക്ക് സ്വാഗതം. ഗരുഡൻ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ധൈര്യമായി പോയി കണ്ടോളൂ, അടിപൊളി സിനിമയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു, ബിജു മേനോനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. യൂട്ടിലൈസ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഇവരുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, ഇതിനൊക്കെ ഉപരി നിൽക്കുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിംഗ് തന്നെയാണ്. ഓരോ സിനിമയും എങ്ങനെ പോകണം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന പാറ്റേൺ, ഇതേ പറഞ്ഞ പോലെ ക്രൈമും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കാണുന്ന സിനിമകളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പാറ്റേൺ ഒരുപാട് കണ്ടേക്കുന്നത്. പക്ഷേ എവിടെ ഒരു സിനിമയ്ക്ക് മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഡയറക്ടറിൻ്റെ, അതായത് സിനിമ ചെയ്യുന്ന ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഒക്കെ ഒരു ബ്രില്യൻസ് അതിനകത്തിൽ വരുമ്പോൾ തന്നെയാണ്. ഒന്നും സംശയിക്കാനില്ല, ഡയറക്റ്റഡ് ബൈ അരുൺ വർമ്മ, എക്സലൻ്റ് സ്റ്റഫ് എന്ന് തന്നെ പറയാം. അത് റിട്ടൺ ബൈ മിഥുൻ മാനുവൽ തോമസ്, ഒരു അസാധ്യ റൈറ്റിംഗ് എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു സിനിമയിൽ ഇതിനതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ മികവോടെ തന്നെ അഭിനയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. ബിജു മേനോൻ എപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഞെട്ടിച്ചിട്ടുണ്ടോ, ആ രീതിയിൽ തന്നെ ബിജു മേനോൻ പോകുന്നു. സിനിമ ഓവറോൾ അതിഗംഭീരമാണ്. ഇത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറഞ്ഞ് നമുക്ക് പറഞ്ഞ പോലെ ഇത് കാര്യങ്ങളില്ല, എല്ലാത്തിലും, അതായത് ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നിടത്തു നിന്ന് ശരിക്കും പറഞ്ഞു ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഫസ്റ്റ് ഹാഫ് വരുന്നു, അത് ഇവിടെ നിന്ന് ഒരു സിനിമ തുടങ്ങുന്നത് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സിനിമകളാക്കുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് പല സിനിമകളും ഇപ്പോൾ വമ്പൻ വിജയം നേടിയേക്കുന്ന സിനിമകൾ കാണുന്നത്. എന്തായാലും ഇത് സുരേഷ് ഗോപിയുടെ ഒരു അന്യായ സിനിമ തന്നെയാണ്, ബിജു മേനോൻ്റെ ഒരു കിടിലൻ സിനിമയാണ് ഇത്. ഓവറോൾ ഈ ഒരു ടീമിൻ്റെ നല്ല ഒരു വർക്ക്, അതായത് നമുക്ക് തിയേറ്ററിലിരുന്ന് കൈയടിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ല തിരക്കായിട്ടുണ്ട്, എല്ലായിടത്തും ഓറഞ്ച് മയമായുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ 2023 ഒരു ബമ്പർ ഹിറ്റ് എന്ന് തന്നെ പറയാം. അതെ, സിനിമ നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് കാണാം. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് ഐഡിയാസ്.